നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓണം ബമ്പർ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകളും ഇനി എടുക്കാൻ പോകുന്ന ആളുകളുമൊക്കെ ഈ ഒരു വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചിരിക്കണം സെപ്റ്റംബർ ഇരുപതിനാണ് ഓണം ബമ്പർ നറുക്കെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരള ലോട്ടറി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാന തുകയുമായി നിരവധി കൂടിയാണ് ഇത്തവണത്തെ ഓണം ബമ്പർ ടിക്കറ്റ് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഇരുപത്തി കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റിന്റെ വില ഒന്നാം സമ്മാനം മുപ്പത് കോടി ആക്കണമെന്നുള്ള ശുപാർശ വന്നെങ്കിലും സർക്കാർ ഈ നിർദ്ദേശം തള്ളുകയായിരുന്നു സമ്മാനത്തുകയിൽ വർധനവ് വരുത്തിയില്ല എങ്കിലും കൂടുതൽ ആളുകൾക്ക് സമ്മാനം ലഭിക്കുന്ന രീതിയിൽ വിതരണത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വിഭിന്നമായി രണ്ടാം സമ്മാന ഘടനയിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് ഇത്തവണ ലഭിക്കുക കഴിഞ്ഞ വർഷം ഇത് അഞ്ചു കോടി രൂപയുടെ ഒറ്റ സമ്മാനമായിരുന്നു മൂന്നാം സമ്മാനം അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്ക് ലഭിക്കും അഞ്ച് ലക്ഷം വീതം പത്ത് പേർക്കാണ് നാലാം സമ്മാനം ലഭിക്കുക അതുപോലെ തന്നെ രണ്ട് ലക്ഷം വീതം പത്ത് പേർക്ക് അഞ്ചാം സമ്മാനവും ലഭിക്കും ഇത്തവണ അഞ്ച് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത് പേർക്ക് സമ്മാനം ലഭിക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട് കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരം പേർക്കാണ് സമ്മാനം ലഭിച്ചത് കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക അഭിവൃദ്ധിയുടെ പ്രതീകം എന്ന രീതിയിൽ പച്ചക്കുതിരയെയാണ് ഭാഗ്യ അത്യാധുനിക പ്രിന്റിംഗ് സാങ്കേതിക വിധിയും ഇത്തവണത്തെ ഓണം ബമ്പറിന്റെ പ്രത്യേകതയാണ് സുരക്ഷ പരിഗണിച്ചുകൊണ്ട് വേരിയബിൾ ഡാറ്റ ടിക്കറ്റിൽ ഒന്നിലേറെ ഭാഗങ്ങളിൽ അച്ചടിച്ചിട്ടുണ്ട് ഫ്ലൂറസെൻ്റും മഷിയിൽ പുറത്തിറക്കുന്ന ലോട്ടറി ടിക്കറ്റാണ് ഇത്തവണത്തെ തിരുവോണം ബമ്പർ കൃത്രിമം നടക്കുന്നു എന്നുള്ള പരാതി ഒഴിവാക്കാനാണ് ആധുനിക പ്രിന്റിംഗ് രീതി അവലംബിച്ചിരിക്കുന്നത് ഓണം ബമ്പർ എടുത്തവരും ഇനി എടുക്കാൻ പോകുന്ന ആളുകളും ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഇതിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് ഓണം ബമ്പർ നറുക്കെടുപ്പ് ലോട്ടറി വാങ്ങിയവർ ടിക്കറ്റിൻ്റെ പിറകിൽ നിങ്ങളുടെ പേരും മേൽവിലാസവും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഇനി സമ്മാനം അടിച്ചാൽ സമ്മാന അവകാശത്തിനുള്ള അപേക്ഷയാണ് ആദ്യം വേണ്ടത് ഈ അപേക്ഷയിൽ പേരും മേൽവിലാസവും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കണം ഒന്നാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള ടിക്കറ്റിൻ്റെ രണ്ട് വശത്തിൻ്റെയും ഫോട്ടോ കോപ്പി എടുക്കണം പിന്നീട് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും വേണം ഈ അപേക്ഷയ്ക്കൊപ്പം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇത് രണ്ടും ഗസറ്റഡ് ഓഫീസർ അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം സ്റ്റാമ്പ് രസീത് ഫോറം ലോട്ടറി വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഈ ഫോമിൽ ഒരു രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കണം ശേഷം ഓരോ കോളവും പൂരിപ്പിക്കണം മുഴുവൻ പേരും രസീതും അടക്കമുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും തന്നെ വളരെ കൃത്യമായി അക്ഷര തെറ്റില്ലാതെ ഈ രസീതിയിൽ രേഖപ്പെടുത്തണം ഇനി അഥവാ പ്രായപൂർത്തിയാവാത്ത ഒരാൾക്കാണ് ഈ ഒരു സമ്മാനം ലഭിക്കുന്നതെങ്കിൽ ഒരു ഗാർഡിയൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഞങ്ങളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റാണിത് ഒന്നിൽ കൂടുതൽ പേർ പിരിവെടുത്ത ആണെങ്കിൽ ഇവരിൽ ആരെയെങ്കിലും ഒരാളെ സമ്മാനം വാങ്ങാനായി ചുമതലപ്പെടുത്തണം അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ ഇയാൾ സാക്ഷ്യപ്പെടുത്തുന്ന പത്രം ഹാജരാക്കേണ്ടതുണ്ട് ഭാഗ്യക്കുറി സമ്മാനത്തിന് നൽകുന്ന അപേക്ഷയിൽ നമ്മുടെ തിരിച്ചറിയൽ കാർഡും നൽകേണ്ടതുണ്ട് പാൻ കാർഡ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ അങ്ങനെ തിരിച്ചറിയൽ രേഖയായി ഏതെങ്കിലും ഒന്ന് നൽകാവുന്നതാണ് സമ്മാനം അടിച്ച ടിക്കറ്റുകൾ നാഷണലൈസ്ഡ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എന്നിവിടങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ ഏൽപ്പിക്കാവുന്നതാണ് ഇങ്ങനെ നൽകുമ്പോൾ ബാങ്കുകാർ മൂന്ന് രേഖകൾ സംസ്ഥാന ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് അയക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് സമ്മാനാർഹരിൽ നിന്നുള്ള അധികാര സാക്ഷ്യപത്രം വാങ്ങണം ഇത് കേരള ലോട്ടറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് രണ്ടാമത്തേത് സമ്മാനത്തുക കൈപ്പറ്റുന്ന ബാങ്കിൻ്റെ സാക്ഷ്യപത്രം മൂന്നാമത്തേത് സമ്മാനത്തുക കൈപ്പറ്റുന്നതിന് അധികാരപ്പെടുത്തിയ സാക്ഷ്യപത്രം ഇത്രയും കാര്യങ്ങൾ ലോട്ടറി ഡയറക്ടർക്ക് ബാങ്ക് അധികൃതർ നൽകേണ്ടതുണ്ട് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് ഓണം ബമ്പർ നറുക്കെടുപ്പ് ഇരുപത്തിയഞ്ച് കോടിയാണ് ഒന്നാം സമ്മാനാർഹരായിട്ടുള്ള ആൾക്ക് ലഭിക്കുക നിരവധി സമ്മാനങ്ങൾ വേറെയും ലഭിക്കുന്നുണ്ട് അപ്പോൾ പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് കൂടി ഒരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്